വിശുദ്ധ ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ സ്നാപയോഹനാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നമുക്ക് കാണാം. ഹെറോദോസ് യൂദിയ രാജാവായിരുന്ന ആ കാലത്ത് അബിയായുടെ ഗണത്തിൽപ്പെട്ട സഖറിയായിക്കും അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തിനും മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. രണ്ടുപേരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ സഖറിയായിക്ക് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു കുഞ്ഞുണ്ടാവുമെന്ന് അറിയിക്കുന്നു. ആ ഉണ്ടായ കുഞ്ഞാണ് നമ്മുടെ സ്നാപക യോഹന്നാൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാഞ്ചലോസിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്നാപയോഹന്നാൻ ജനിച്ച സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളിയുടെ തൊട്ട് മുമ്പിലാണ്. നമുക്ക് ആ പള്ളിയിലോട്ട് പോയിട്ട് കാഴ്ച കാണാം. 8 പേയും പോകണം. ഇതുണ്ടോ, ഇതിന് പറയുന്ന പേര് സെൻറ്റ് ജോൺ ബ ഹറിം ചർച്ച് എന്നാണ് പറയുക. എഴുതി വച്ചിട്ടുണ്ട് ഉണ്ടോ ഇവിടെ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് കത്തോലിക് ചർച്ച് കസ്റ്റോഡിയൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ടൈമിങ്സ്. വീണ്ടും ടൈമിൽ 5 ഉള്ളൂ. സെൻറ്റ് ജോൺ ബ ഹറിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെൻറ്റ് ജോൺ ഇൻ ദ മൗണ്ടൈൻസ് എന്നാണ്. ഹാർ എന്ന് പറഞ്ഞാൽ മൗണ്ടൈൻ എന്നാണ് ഹീബ്രുവിലെ അർത്ഥം. ഹറിം എന്ന് പറഞ്ഞാൽ മൗണ്ടൈൻസ്. ഇവിടെ നമ്മുടെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 68 മുതലുള്ള വാക്യങ്ങൾ എല്ലാ ഭാഷകളിലും, എല്ലാം എന്ന് പറഞ്ഞാൽ ഒത്തിരിയൊന്നുമില്ല, എഴുതി വച്ചിട്ടുണ്ട്. പള്ളി കണ്ടോ, ഇവിടെ എല്ലാം എഴുതി വച്ചിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 68 മുതലുള്ള വാക്യങ്ങളാണ് എഴുതി വെച്ചിരുന്നത്. പക്ഷേ 67 സഖറിയായുടെ പ്രവചന ഗീതമാണ്. അതായത് അവൻ്റെ പിതാവായ സഖറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. ബൈബിൾ വചനം ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെയുണ്ട്. സാധാരണ കാണുന്നത് പോലെ ഒത്തിരി ലാംഗ്വേജസിലില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജസിൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ചർച്ച് ഓഫ് വിസിറ്റേഷനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ പള്ളിയും ഇതുകൂടാതെ ജെറുസലേമിലെ ഒത്തിരി പള്ളികൾ ഡിസൈൻ ചെയ്ത അന്റോണിയ ബർലൂസി തന്നെയാണ് നമ്മുടെ സ്നാപയോഹന്നാൻ ജനിച്ച സ്ഥലത്തെ പള്ളിയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രാൻസിസ്കൻ സഭക്കാരുടെ അണ്ടറിലാണ് ഈ പള്ളി. 1941-42 കാലഘട്ടത്തിൽ ഫ്രാൻസിസ്കൻ സഭക്കാർ ഈ പള്ളിയുടെയും ഇവിടുത്തെ ആശ്രമത്തിൻ്റെയും ഭാഗങ്ങളിൽ ഖനനം നടത്തിയപ്പോൾ ശവക്കുഴികളും പാറ മുറിച്ചുണ്ടാക്കിയ അറകളും വൈൻ പ്രസ്സുകളും മൊസൈക്ക് ടൈലുകളുള്ള ചെറിയ ചാപ്പലുകളെല്ലാം കണ്ടെത്തിയിരുന്നു. ഇതുകൂടാതെ ഇവിടെ സഖറിയ, എലിസബത്ത്, ജോൺ എന്നിവരുടെ ജീവിതകാലം ഉൾപ്പെടുന്ന, അതായത് BC 1-ാം നൂറ്റാണ്ട് മുതൽ AD 70 വരെയുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ സെറാമിക് ഫലകങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ മറ്റൊരു റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് താഴത്തെ നിലയിൽ ആദിത്യ ബൈസൻ്റെയും ചാപ്പലിൻ്റെ ലിഖിതങ്ങളുള്ള മൊസൈക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ ദൈവത്തിൻ്റെ രക്തസാക്ഷികൾക്ക് നമസ്കാരം എന്നെഴുതിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. കുരിശുദ്ധ കാലഘട്ടത്തിലെയും ബൈസൻ്റെയും കാലഘട്ടത്തിലെയുമായ ചാപ്പലുകൾ ഇവിടെയുണ്ട്. നമുക്ക് അണ്ടർഗ്രൗണ്ടിലൊക്കെ അതുണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കുരിശുദ്ധ കാലഘട്ടത്തിലെ പള്ളികളുടെ മുകളിലാണ് ഇപ്പോൾ കാണുന്ന പള്ളി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. പള്ളിയുടെ അകത്തോട്ട് തന്നെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പള്ളിയുടെ അകത്തെ കാഴ്ചകൾ നമുക്ക് അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തില്ല. ചുറ്റും പണി നടക്കുന്നതിൻ്റെ കമ്പിയൊക്കെ കെട്ടി വച്ചിരിക്കുകയാണ്. ഈ പള്ളിയുടെ ഭിത്തിയിലെല്ലാം നല്ല സെറാമിക് വർക്കുകളായിരുന്നു, നീലയും വെള്ളയും കളർ ചേർന്ന് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിപ്പം വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്കത്ര കൃത്യമായിട്ട് തിരിയുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടെ കൊടുത്തിരിക്കുന്ന കുരിശിൻ്റെ ഒരു പ്രത്യേകത, അതിൽ സിമ്പോളിക്കായിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായുള്ളൂ. യേശുവിൻ്റെ പീഡാനുഭവം മുതൽ കുരിശുമരണം വരെയുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നു. അതിൽ കോഴിയുണ്ട്, കോഴി പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ കൂകിയതിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. യൂദാസിൻ്റെ പണസഞ്ചിയും യേശുവിൻ്റെ മുൾമുടിയും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന്, അതായത് ഫ്രണ്ടിൽ അൾത്താരയുടെ ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പം ശരിക്കും ഒരു സ്ലോപ്പായിട്ടാണ്, വെച്ചാൽ ഒരു അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്നതുപോലെയാണ്. അവിടെ ആ നേരെ കാണുന്ന ഗ്രോട്ടോയാണ് സ്നാപയോഹന്നാൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം. ഇവിടെ സ്നാപയോഹന്നാൻ ജനിച്ച സ്ഥലത്ത് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിൽ, ഇവിടെയാണ് കർത്താവിൻ്റെ മുൻഗാമി ജനിച്ചത് എന്നാണ്. ഇവിടെ മുഴുവൻ കൊടുത്തിരിക്കുന്ന വർക്കുകളിൽ സ്നാപയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ബൈബിളിലെ ഓരോ സംഭവങ്ങളുമാണ്.
ഇവിടെ നിന്ന് നമുക്ക് അണ്ടർഗ്രൗണ്ട് ജസ്റ്റ് അതുവഴി മാത്രമേ കാണത്തുള്ളൂ. താഴേക്ക് ഇറങ്ങിപ്പോവാൻ ഇപ്പോൾ പെർമിഷൻ ഇല്ല. പള്ളിയുടെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് പെർമിഷൻ ഇല്ലാത്തത്. വർക്ക് നടന്നിട്ടും ഇത്രയെങ്കിലും കാണാൻ സാധിച്ചത് തന്നെ ഭാഗ്യമാണ്. മിക്ക പള്ളികളും സാധാരണ ക്ലോസ് ചെയ്തിടാറാണ് പതിവ്. പള്ളിയുടെ ഇവിടെ പുറത്തുനിന്ന് നമുക്ക് നോക്കിയാൽ അങ്ങ് ദൂരെ ആ ഗോൾഡൻ കളറിൽ മകുടം കാണുന്നതാണ് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ക്യാമറയിൽ എത്രമാത്രം വ്യക്തമെന്നറിയില്ല, അതാണ് നമ്മൾ നേരത്തെ കണ്ട ചർച്ച് ഓഫ് ദി വിസിറ്റേഷൻ, അതായത് മറിയം എലിസബത്തിനെ സന്ദർശിച്ച സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന പള്ളിയാണത്. ഈ രണ്ട് പള്ളികളും തമ്മിൽ ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ശരിക്കും സക്രിയയ്ക്കും എലിസബത്തിനും ഇവിടെയും അവിടെയുമായി രണ്ട് വീടുകളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചർച്ച് ഓഫ് വിസിറ്റേഷൻ അവരുടെ വേനൽക്കാല വസതിയാണെന്ന് പറയപ്പെടുന്നു. അവിടെയാണ് മാതാവ് സന്ദർശിച്ചത്. ഇവിടെ തണുപ്പ് കാലത്ത് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വീടാണെന്നുമാണ് പറയുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, ധാരാളം ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. നമ്മൾ വന്ന സമയം കൊണ്ട് തന്നെ രണ്ട് ടീം ആളുകളെ കണ്ടു. വരുമ്പോൾ ഒരു ടീം പോയിട്ടുണ്ടായിരുന്നു, ഇപ്പം വേറൊരു ടീം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്നാപയോഹന്നാൻ ജനിച്ച സ്ഥലവും കണ്ടു, എൻകരേമിലെ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളും കണ്ടു. ഇനി തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.